ഇനി ഇന്ന് അറിഞ്ഞിരിക്കേണ്ട, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് തീർപ്പാകാതെ കിടക്കുന്ന അപ്പീലുകളിൽ പരിഹാരം കാണുന്നതിനായി സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിനുള്ള സമയം ഈ മാസം 31 വരെയാക്കി. പിഴയില്ലാതെ നികുതി കുടിശ്ശിക ഒറ്റത്തവണയായി അടച്ച് ഒത്തുതീർപ്പാക്കുന്നതിനുള്ള സമയപരിധി 30 വരെയാണ്. സേവിങ്സ് അക്കൗണ്ടിലെ നിശ്ചിത പരിധിക്ക് ശേഷമുള്ള പണമിടപാടുകൾക്ക് ഫീസ് ഈടാക്കാൻ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ തീരുമാനം. അടുത്ത മാസം 1 മുതലാണ് ഫീസ് നിലവിൽ വരിക. അന്താരാഷ്ട്ര വനദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കും. വന പുനഃസ്ഥാപനം വീണ്ടെടുക്കലിന്റെയും ക്ഷേമത്തിന്റെയും മാർഗം എന്നതാണ് ഇത്തവണത്തെ മുദ്രാവാക്യം. കൊല്ലം കളക്ടറേറ്റിൽ മറ്റന്നാൾ നടത്താനിരുന്ന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയും. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് 31 വരെ പ്രഖ്യാപിച്ചിരുന്ന 3 ട്രെയിനുകളുടെ സർവീസ് നീട്ടി. ബംഗളൂരു കന്യാകുമാരി, യശ്വന്ത്പുര കണ്ണൂർ ബംഗളൂരു, എറണാകുളം തീവണ്ടികളാണ് നീട്ടിയത്.